ഈ നാട്ടിലെന്തൊരു വലിയ പ്രശ്നമുണ്ട് ഏതെങ്കിലും ഒരു സംരംഭം നന്നാക്കാൻ വേണ്ടി സർക്കാർ തലത്തിൽ ഒരു ഇടപെടൽ നടത്തിയാൽ ഒരു മൊബൈൽ ഫോണുമായി അവിടെ ചെല്ലുക അതിൽ എന്തെങ്കിലും കുറ്റം പറയുക കുത്തിത്തിരിപ്പുണ്ടാക്കുക ആ സംഭവത്തെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുക ഇതെന്നൊരു പൊതു കാഴ്ചയാണ് പറഞ്ഞു വരുന്നത് കെ ടി ഡി സി ഇപ്പോൾ ആരംഭിച്ച കാർ ഇൻ ഡൈനിങ് എന്ന് പറയുന്ന പുതിയ പദ്ധതി കെ ടി ഡി സിയുടെ ഇന്നത്തെ അവസ്ഥയെ അറിയാം അല്ലെങ്കിൽ ടൂറിസം വകുപ്പിൻ്റെ അവസ്ഥയെ അറിയാം കേരളത്തിൽ പ്രതിസന്ധിയുടെ പടുകുഴിയിലാണ് ഈ വകുപ്പ് ഒരുപാട് ജീവനക്കാർക്ക് ശമ്പളം കിട്ടാനോ അല്ലെങ്കിൽ അവർക്ക് നിത്യവൃത്തിക്കുള്ള പണം കൊടുക്കാനോ പോലും ഈ വകുപ്പിനിപ്പോൾ ശേഷിയില്ലാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ട് കേരളത്തിൻ്റെ ടൂറിസം മേഖല ഒന്നടങ്കം തകർച്ച നേരിട്ടിരിക്കുന്ന ഈ സന്ദർഭത്തിൽ ഇതിനെ പുനരുജ്ജീവിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഒരു പുതിയ പദ്ധതി സർക്കാർ ആവിഷ്കരിച്ചത് അതായത് വളരെ ഇന്നൊവേറ്റീവ് ആയിട്ടുള്ള ഒരു ഐഡിയ എന്ന് തന്നെ വേണം അതിനെ പറയേണ്ടത് ഇന്നത്തെ കാലഘട്ടത്തിൽ മലയാളികൾക്ക് പോലും പരിചിതമല്ലാത്ത രീതിയിലാണ് ഇൻ കാർ ഡൈനിങ് എന്ന് പറയുന്ന പുതിയ ഒരു സംരംഭം തുടങ്ങാൻ കെ ടി ഡി സി തീരുമാനിച്ചത് അല്ലെങ്കിൽ ടൂറിസം വകുപ്പ് തീരുമാനിച്ചത് അതായത് കോവിഡ് നിയന്ത്രണങ്ങളിൽ ഇളവ് വന്നതോടുകൂടി ഈ യാത്ര ചെയ്യുന്നവർക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പൊതുജനങ്ങളുമായി സമ്പർക്കമില്ലാതെ കാറിനുള്ളിൽ തന്നെ ഭക്ഷണം എത്തിക്കുന്ന ഒരു തരത്തിലുള്ള ഒരു പദ്ധതിയാണ് ഇതിൽ ടോയ്ലറ്റ് യൂസ് ചെയ്യുന്നതും കൈകഴുകുന്നതിനും വേണ്ടി മാത്രം പുറത്തിറങ്ങിയാൽ മതി എന്നുള്ളതാണ് ഈ പുതിയ സംരംഭത്തിൻ്റെ ഒരു പൊതുവെയുള്ളൊരു രീതി എന്ന് പറയുന്നത് അത് യാത്രക്കാർക്കും കുട്ടികൾക്കുമായിട്ടുള്ളവർക്ക് വളരെ സൗകര്യപ്രദമായി ഡൈനിങ്ങിന് വേണ്ടിയുള്ള സംവിധാനം ഒരുക്കി മുന്നിൽ ഭക്ഷണം എത്തിച്ചു കൊടുക്കുന്ന ഒരു പരിപാടിയാണ് ഇതിനെതിരെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യം പ്രചാരമുള്ള ഒരു വ്യക്തിയുടെ ഒരു വീഡിയോ പുറത്തുവന്ന് കാണാനിടയായത് അയ്പ് വള്ളിക്കാടൻ എന്ന പേരുള്ള വ്യക്തിയാണ് അത്യാവശ്യം സോഷ്യൽ മീഡിയയിൽ റീച്ചുള്ള ഒരു പേജിന്റെ ഉടമ കൂടിയാണ് ഈ പറയുന്ന വ്യക്തി അദ്ദേഹം സ്വന്തം കുടുംബത്തോടൊപ്പം അദ്ദേഹം ഒരു കെ ടി ഡി സി റെസ്റ്റോറൻറ്റിന്റെ മുന്നിൽ ചെന്നിട്ട് ഇത്തരത്തിൽ ഭക്ഷണം കഴിച്ചതിന് ശേഷം ഫോൺ ഓൺ ചെയ്തിട്ട് ഈ സംവിധാനത്തെക്കുറിച്ച് കുറ്റം പറയുകയാണ് അതായത് അശാസ്ത്രീയമായിട്ടുള്ള പ്രവർത്തനമെന്നാണ് അതിനെ പറഞ്ഞു വയ്ക്കാൻ ശ്രമിച്ചത് അത് മഴ പെയ്താൽ കാറിനകത്ത് വെള്ളം കയറും അതുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ വരുന്നവർക്ക് ഏറെ ബുദ്ധിമുട്ടുണ്ടാകും കെ ടി ഡി സിയുടെ ഹോട്ടലുകൾ കാണിച്ചതിന് ശേഷം ഇതിനകത്ത് മതിയായ രീതി ഒരുക്കി അകത്ത് ഭക്ഷണം കൊടുക്കണം ആ രീതിയിലുള്ള കുറേ നിർദ്ദേശങ്ങളൊക്കെ നടത്തി അദ്ദേഹം കുറച്ചുകൂടി വിമർശിച്ച് അല്ലെങ്കിൽ ഒരു പുതിയ സംവിധാനത്തെ വിമർശിച്ച് കയ്യടി നേടാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് നടത്തിയത് പക്ഷേ അത്തരം പ്രവർത്തനം നടത്തുന്ന ഒരു വ്യക്തി അറിയില്ല ഒരു പുതിയ സംവിധാനത്തിന്റെ കീഴിൽ എത്ര പേർ ജീവിക്കുന്നുണ്ടെന്നോ അല്ലെങ്കിൽ ആ പ്രവർത്തനത്തിലൂടെ കുറേയേറെ പേർക്ക് കുറേ കാലമായി സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകുന്ന ഒരു മേഖലയുടെ പുനരുജ്ജീവനത്തിന് വേണ്ടി ചെയ്യുന്ന ഒരു ശ്രമത്തെ ഇത്തരത്തിൽ മോശമായി ചിത്രീകരിക്കുന്നതിലൂടെ നിങ്ങൾ എന്താണ് നേരിടുന്നത് നിങ്ങൾ ചെയ്ത ആ പ്രവർത്തനത്തിലൂടെ നിങ്ങൾ ഈ സമൂഹത്തിന് കൊടുത്ത സന്ദേശം എന്താണ് നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട് അതായത് നിങ്ങൾക്ക് അവിടെ പോയി ഭക്ഷണം കഴിക്കാൻ ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ അവിടെ ചെല്ലുമ്പോൾ ആ ബുദ്ധിമുട്ട് നിങ്ങൾ മനസ്സിലാക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം ഇതെനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞു പോകാം പക്ഷേ ഈ ബുദ്ധിമുട്ട് മറ്റുള്ളവരിലേക്ക് നെഗറ്റീവായി കൊടുത്തിട്ട് ആരും ചെന്നാൽ ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടാകുമെന്നുള്ള സന്ദേശം ഈ സമൂഹത്തിന് കൊടുക്കുന്നതിലൂടെ നിങ്ങൾ എന്താണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അപ്പോ നിങ്ങളൊക്കെ ഈ നാട്ടിൽ എന്തെങ്കിലും ഒരു സംവിധാനം പുതിയ തരത്തിൽ ഉണർന്നു വരാൻ ശ്രമിക്കുമ്പോൾ അതിനെ ഇത്തരത്തിലൊരു സംവിധാനത്തിൽ നിങ്ങൾക്ക് പണം കിട്ടും അല്ലെങ്കിൽ നിങ്ങളുടെ പേജിന് റീച്ചുണ്ടെന്ന് കരുതി അതിനെ മോശമായി ചിത്രീകരിക്കുന്ന രീതി അത്രത്തോളം ഒരു നല്ല സ്വഭാവ ഗുണമല്ല നിങ്ങൾ ഒരു മുൻ മാധ്യമപ്രവർത്തകരായിരുന്നു എന്നുള്ള യാഥാർത്ഥ്യം നിലനിൽക്കുകയാണ് ആ മാധ്യമപ്രവർത്തനം എന്ന നിലയ്ക്ക് നിങ്ങൾക്ക് ഈ സമൂഹത്തിൽ ഒരു സംവിധാനം വരുമ്പോൾ അതിൽ മാറ്റങ്ങൾ എന്തൊക്കെ കൊണ്ടുവരാമെന്നുള്ള കാര്യം നിർദ്ദേശിക്കാം പക്ഷെ മഴ പെയ്ത് നിങ്ങളെ വണ്ടിക്കകത്ത് വെള്ളം കയറി അല്ലെങ്കിൽ നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ താഴെ വീഴുമെന്നൊക്കെ ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ മാത്രം ബുദ്ധിമുട്ടാണ് മറ്റുള്ളവർക്ക് അതൊരു പുതിയ എക്സ്പീരിയൻസും അത് ആസ്വദിക്കാനും വരുന്നവരെ ഇങ്ങോട്ടേക്ക് വരണ്ട എന്ന തരത്തിൽ നിങ്ങൾ ഈ രീതിയിലുള്ള പ്രചരണം നടത്തുമ്പോൾ ഈ സമൂഹത്തിന് നിങ്ങളെപ്പോലുള്ള വ്യക്തികൾ ചെയ്യുന്നത് ചിലരുടെ കഞ്ഞിയിൽ മണ്ണുവാരിയിടുകയാണ് അതുമാത്രമേ ഈ വീഡിയോകൾ കൊണ്ട് ഈ നാട്ടിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ചെയ്യാൻ കഴിയൂ അല്ലാതെ ഈ ടൂറിസം മേഖലയ്ക്ക് ഒരു പുനരുജ്ജീവനത്തിന് വേണ്ടി ഈ പറയുന്ന വ്യക്തികൾക്കൊന്നും ഒന്നും ചെയ്യാനില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്ന് പറയുന്നത് നിങ്ങൾ കഴിഞ്ഞ ഒരു വർഷമായി ടൂറിസം മേഖലയിൽ എങ്ങനെയാണ് ശമ്പളം കൊടുക്കുന്നതിനെ കുറിച്ച് ഈ പറയുന്ന വ്യക്തി ചിന്തിച്ചിട്ടുണ്ടോ അതെന്തിനാണ് നിങ്ങൾക്ക് അറിയേണ്ട കാര്യം നിങ്ങൾക്ക് നിങ്ങളുടെ പേജിന് റീച്ചുണ്ട് ഒരു പുതുമയുള്ള സാധനത്തിനെ കുറ്റം പറഞ്ഞാൽ 10 പേർ അധികം കാണും അതിന്റെ പേരിൽ കുറച്ച് ഇൻകം നിങ്ങൾക്ക് അധികം കിട്ടും അത് മാത്രമാണ് നിങ്ങളുടെ ലക്ഷ്യം അല്ലാതെ ആ മേഖലയിൽ ജോലി ചെയ്യുന്ന നിരവധി പേർക്ക് ഇന്നത്തെ കാലഘട്ടത്തിൽ എങ്ങനെ ജോലി കൊടുക്കാൻ കഴിയുമെന്നുള്ളതിന്റെ പുതിയ ചിന്തയാണ് ഈ പറയുന്ന ഇൻ കാർ ഡൈനിങ് എന്ന പദ്ധതിയിൽ എത്തിപ്പെട്ടിരിക്കുന്നത് അവിടെ വരുന്നവർക്ക് അതൊരു നവ്യ അനുഭവം തന്നെയാണ് നിങ്ങളെപ്പോലുള്ളവരെല്ലാം നെഗറ്റീവ് കണ്ണിലൂടെ നോക്കുന്നത് കൊണ്ട് അതെല്ലാം നെഗറ്റീവായിട്ട് മാത്രമേ ഫീൽ ചെയ്യത്തുള്ളൂ അതിനെ നെഗറ്റീവാക്കി ആ പദ്ധതിയെ എങ്ങനെയെങ്കിലും മുടക്കിയിട്ട് കുറെ പേരുടെ കഞ്ഞിയിൽ മണ്ണ് വാരിയിട്ടാൽ നിങ്ങൾക്ക് എന്താണ് കിട്ടുന്നത്
നിങ്ങൾക്ക് അതിൽ നിന്നൊരു സംതൃപ്തി കിട്ടും, നിങ്ങളുടെ അക്കൗണ്ടിൽ കുറച്ച് പണം അധികം വന്നതുകൊണ്ട് നിങ്ങൾക്ക് ഒരു സമാധാനവും സന്തോഷം കിട്ടും. അതിനപ്പുറത്ത് ഈ സമൂഹത്തിൽ ഒരു പുതിയ സംരംഭം വരുമ്പോൾ അതിനെ ഈ രീതിയിൽ അവഹേളിക്കുന്ന വ്യക്തികളെ സമൂഹം മനസ്സിലാക്കേണ്ടതുണ്ട്. അവർക്ക് പ്രത്യേകമായ ഇന്റൻഷൻ ഒന്നുമില്ല. കോവിഡ് കാലത്ത് കുട്ടികളെയും കൊണ്ട് പുറത്തിറങ്ങി സഞ്ചരിക്കുകയാണ്. എന്നിട്ട് ഇപ്പോൾ തന്നെ പൊതുവെ എല്ലായിടത്തും പാഴ്സൽ സംവിധാനമാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങൾക്ക് അവിടെ പോകണമെങ്കിൽ നിങ്ങൾക്ക് പാഴ്സൽ വാങ്ങി സ്വന്തം നിലയ്ക്ക് പോയി ഭക്ഷണം കഴിച്ചാൽ പോരെ. എന്തിനാണ് നിങ്ങൾ ഒരു സംവിധാനത്തിൽ പോയി അവിടുത്തെ രീതി പരീക്ഷിച്ചതിന് ശേഷം ഈ രീതിയിൽ അവഹേളിച്ചിട്ട് ഇറങ്ങിപ്പോകേണ്ട കാര്യം എന്താണ്? ആ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ഇത്തരം നെഗറ്റീവ് ചിന്തകളുള്ളവർ ഈ നാട്ടിലെ സമൂഹം പിന്നെയും മാറണമെന്ന് ആഗ്രഹിക്കുന്നവരല്ല. മാറ്റങ്ങൾ വരട്ടെ, മാറ്റങ്ങൾ വരുമ്പോൾ അതിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ കണ്ടെത്തി അതിനെ നവീകരിക്കപ്പെടുകയാണ് ഈ നാട് ചെയ്യേണ്ടത്. അല്ലാതെ എന്തിനെ ഏതിനേയും ഇത് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്, ഇതുകൊണ്ട് ജനങ്ങൾക്ക് ഗുണമില്ലെന്ന് തീരുമാനിക്കാൻ നിങ്ങൾക്കാരാണ് അധികാരം? നിങ്ങൾക്ക് ഗുണമില്ല എന്ന് വ്യക്തിപരമായി പറയാം, പക്ഷേ ഈ നാട്ടുകാരുടെ മുഴുവൻ കാര്യം പറയാൻ നിങ്ങൾക്കാരാണ് അവകാശം തന്നിരിക്കുന്നത്. അതുകൊണ്ട് ഒരു കാര്യം, നിങ്ങൾ ഓൺലൈൻ മീഡിയ നടത്തുന്നതും നിങ്ങൾ വ്യക്തിപരമായി ചെയ്ത് ആ പേജിന് റീച്ച് എത്തിച്ചതെല്ലാം നിങ്ങളുടെ കഴിവ് തന്നെയാണ്, അതിനെയൊന്നും അംഗീകരിക്കാതിരിക്കുന്നില്ല. പക്ഷേ ഈ നാട്ടിൽ ഒരു പുതിയ സംരംഭം വരുമ്പോൾ അതിനെ നെഗറ്റീവ് അടിച്ച് അതിനെ ജനങ്ങൾ വരാത്ത രീതിയിലേക്ക് ആക്കപ്പെടുമ്പോൾ ഒരുപാട് പേരുടെ ജീവിതത്തിന് നേരെയാണ് നിങ്ങൾ വിരൽ ചൂണ്ടുന്നതും നിങ്ങൾ അവഹേളനം നടത്തിയെന്നുള്ള യാഥാർത്ഥ്യം തിരിച്ചറിയുന്നത്. ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നവർ തിരിച്ചറിയേണ്ടത് തന്നെയാണെന്നാണ് പറയാനുള്ളത്.